ഹായ് ഫ്രണ്ട്സ്, നിഷാദാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീഡിയൻ എങ്ങനെ കണ്ടിന്യൂ സീരീസിൽ എങ്ങനെ മീഡിയൻ കാണാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ താഴെ എഴുതിയിട്ടുള്ളത്. ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു സി. ഇതാണ് ഇക്വേഷൻ. എല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. എൻ ബൈ ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി അറിയുന്ന സാധാരണ ഞങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എൻ പ്ലസ് വൺ ബൈ ടു എന്നാണ്. എന്നാൽ നമുക്കിവിടെ എൻ ബൈ ടു എന്ന് പറയുന്നത് പ്ലസ് വൺ എന്നില്ല എന്നേ ഉള്ളൂ. എൻ ബൈ ടു സി എഫ് നിങ്ങൾക്കറിയാവുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അതുപോലെ എഫ് ഏതാ എന്താണെന്നുള്ള ഫ്രീക്വൻസിയാണ് സി എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ നേരത്തെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലെ സി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ക്ലാസ് ഇൻ്റർവെല്ലാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ. എൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് എന്നുള്ളതാണ് എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കും നിങ്ങൾക്ക് പുതുതായിട്ടുണ്ടാവുക. എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്സാണ് എന്ത്? ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്സാണ് എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കണ്ടിന്യൂ സീരീസിൽ എങ്ങനെ മീഡിയൻ കാണാം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഇത് നമ്മളോട് മീഡിയൻ കാണാനാണ് എന്തെന്ന് പറയുന്നത്. ഇങ്ങനൊരു ചോദ്യം കിട്ടി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പെട്ടെന്ന് എഴുതിയെടുക്കുക. അപ്പോൾ എന്താണ്, പൂജ്യം ടു പത്ത്, പത്ത് ടു ഇരുപത്, ഇരുപത് ടു മുപ്പത്, മുപ്പത് ടു നാൽപ്പത്, ഇങ്ങനെ എഴുപത് ടു എൺപത് വരെ നമുക്ക് മാർക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്താണ്? ഫ്രീക്വൻസി 4, 12, 24, 36, 20, 16, 18, 5, ഇങ്ങനെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോട് കാണാൻ പറയുന്ന മീഡിയനാണ്. മീഡിയൻ്റെ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു സി ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു സി. ഇതാണ് നമ്മൾ കാണാൻ പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ സി എഫ് വേണം എന്നുള്ളത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം എന്നുള്ളത്. അതുപോലെ എഫ് ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്, സി നമുക്കറിയാം. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഫസ്റ്റ് കണ്ടെത്തണം, അതുപോലെ എൻ ബൈ ടു നമുക്ക് കാണണം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്താം. ഈ ഇതിന്ന് നമുക്ക് അടുത്തൊരു കള്ളി വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാം എന്നുള്ളതാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്കറിയാം, ഫ്രീക്വൻസി ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൂടി വരുന്ന രീതിയിൽ എഴുതുന്നതാണ് എന്ത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി നോക്കാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പം ഇതിൻ്റെ ഒന്നാമത്തതിൽ സ്റ്റെപ്പിൽ ഒത് തന്നെ ഉള്ളൂ 4, രണ്ടാമത്തെ സ്റ്റെപ്പിൽ 4ഉം 12ഉം തമ്മിൽ കൂട്ടുമ്പോൾ 16, മൂന്നാമത്തെ സ്റ്റെപ്പിൽ 4ഉം 12ഉം കൂട്ടിയ 16ന്ന് 24 കൂട്ടിക്കൊടുക്കുക. 24 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 40 40 കിട്ടിക്കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. 40 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 40ലേക്ക് 36 കൂട്ടിക്കഴിഞ്ഞാൽ 76 പിന്നെ അതിലേക്ക് 20 കൂട്ടിക്കഴിഞ്ഞാൽ 96 96ക്ക് 16 കൂട്ടിക്കഴിഞ്ഞാൽ 112 അതുപോലെ അതിലേക്ക് 8 കൂട്ടിക്കഴിഞ്ഞാൽ 120 അതിലേക്ക് 5 കൂട്ടിക്കഴിഞ്ഞാൽ 125 ഇത്രയാണ് നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇക്വേഷൻ എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു സി. നമ്മളോട് സി എഫ് എന്ന് പറയുന്ന ഇത്രയും സി എഫ് ഉണ്ട്, ഇതിൽ ഏത് സി എഫ് ആണ്? ഡൗട്ടാണ്. അതുപോലെ എഫ് ഇത്രയും എഫ് ഉണ്ട്, ഇതിൽ ഏത് എഫ് ആണ്? ഡൗട്ടാണ്. സി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ക്ലാസ് ഇൻ്റർവെൽ എല്ലാം ഒന്നായതുകൊണ്ട് നമുക്കറിയാം 10 എന്നുള്ളത്. അപ്പോൾ ഇനി സി എഫ് ഏത്, എഫ് ഏത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൽ ഈ ലോവർ ക്ലാസ്സിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സി എഫ് ആണ്. ലോവർ ക്ലാസ് മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റിൻ്റെ ുമായി ബന്ധപ്പെട്ട സി എഫ്, മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റുമായി ബന്ധപ്പെട്ട എഫ്, ഇതാണ് സി എഫ് എഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കപ്പോൾ മീഡിയൻ ക്ലാസ് ഏതാണെന്ന് അറിയണം. മീഡിയൻ ക്ലാസ് അറിയാമെന്ന് പറഞ്ഞാൽ മീഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏറ്റവും അതിൻ്റെ സംഖ്യേൻ്റെ നടുവിലുള്ളതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുക. അപ്പം മീഡിയൻ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്കതിൻ്റെ പിന്നെ സി എഫും എഫും ഒക്കെ കണ്ടെത്തണം.
മീഡിയൻ ക്ലാസ് കണ്ടെത്താൻ നമ്മൾ എൻ ബൈ ടു ചെയ്താൽ മതി. എൻ ബൈ ടു ചെയ്താൽ നമുക്ക് എൻ ബൈ ടു ചെയ്താൽ എൻ ബൈ ടു പറഞ്ഞാൽ എഫിൻ്റെ ഫ്രീക്വൻസിൻ്റെ ടോട്ടൽ എത്രയാണ് എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് ഇവിടെ കുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ ലാസ്റ്റ് സംഖ്യ തന്നെ എന്തായാലും ടോട്ടൽ വരും. അങ്ങനെ എൻ ബൈ ടു ചെയ്താൽ 125 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടി എന്താണ് 62.5 ആണ്. അപ്പം മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്, മീഡിയൻ വരുന്നത് 62.5. അപ്പോൾ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നമ്മൾ നോക്കുക 62.5 ഏതെന്നാണ് വരിക, 40 കഴിഞ്ഞിട്ട് അടുത്ത കുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതാണോ അതാണ്. 62.5 40 ഏതായാലും അല്ല, അതിന് ശേഷം വരുന്ന അതിലും വലിയ ഫ്രീക്വൻസിയാണ് എന്ത് ചെയ്യുക നമുക്ക് വരിക. അപ്പം 62.5 എന്ന് പറയുന്നത് 76 നമുക്ക് എന്ത് ചെയ്യുന്നത് കാണുന്നത്, 76 കാണുന്നത്. 76 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കുക, അപ്പോൾ ഈ 76 നമുക്ക് എന്ത് ചെയ്യുന്നത് കുമുലേറ്റ് 76 നമുക്ക് എന്ത് വരുന്നത് മീഡിയൻ ക്ലാസ് വരുന്നത് ആ ഫ്രീക്വൻസി കണക്ട്. അപ്പോൾ അതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് 30 to 40 നമുക്ക് എന്ത് ചെയ്യുക മീഡിയൻ വരിക. ഈ 30 to 40 മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ 30 to 40 ഈ 30 to 40 ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ എല്ലായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആൻസറിന്ന് ഒരു കാര്യം കിട്ടി, എൽ എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ് എന്ന് കിട്ടി 30. അപ്പോൾ ഇനി സി എഫ് ഏതാണ്, മീഡിയൻ ക്ലാസിൻ്റെ നേരെ മുകളിലുള്ള ഫ്രീക്വൻസിനെയാണ് സി എഫിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക സി എഫ് എന്ന് പറയുക. സി എഫ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ക്ലാസിൻ്റെ നേരെ മുകളിലുള്ള ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക സി എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സി എഫ് കിട്ടി, സി എഫ് എന്ന് പറയുന്നത് 40 മീഡിയൻ ക്ലാസിൻ്റെ സി എഫ് അല്ല, സി എഫ് മീഡിയൻ ക്ലാസിൻ്റെ നേരെ മുകളിലുള്ള സി എഫിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക സി എഫ് എന്ന് പറയുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി, മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ഏതാ 36 മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി 36 ഇതും എഴുതി വെച്ചു. ഇനി അടുത്തത് സി, നമുക്കറിയാം ക്ലാസ് ഇൻ്റർവൽ, ക്ലാസ്സുകളിടയിലുള്ള ദൂരം, അത് ക്ലാസ് ഇൻ്റർവൽ കാണൽ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡിൽ അല്ല സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ഞാൻ പറഞ്ഞു ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ്സുകൾ തമ്മിലുള്ള ദൂരമാണ് 0 to 10, 10 to 20 ഉള്ള ദൂരം എന്ന് പറയുന്നത് 10. അങ്ങനെ ക്ലാസ് ഇൻ്റർവൽ 10. ഇത്രയും ഡീറ്റെയിൽ എഴുതി വെച്ചാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ നമ്മുടെ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല് 30, സി എഫ് 40, എഫ് 36, സി 10. ഇത്രയും ഡീറ്റെയിൽ കിട്ടി. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതുന്നു. ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് എൻ ബൈ ടു, എൽ പ്ലസ് എൻ ബൈ ടു മൈനസ്, എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് സി എഫ് ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു സി ആണ്. എല് നമ്മൾ നേരത്തെ എഴുതി വെച്ചതാണ്, എല് എന്ന് പറയുന്നത് 30. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എല് എഴുതി 30 പ്ലസ് സി എഫ് എന്ന് പറയുന്നത് 60 n/2 നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു 62.5. 62.5 മൈനസ് അത് 125 ഡിവൈഡ് ബൈ 2 ചെയ്താൽ 10/2 കിട്ടും. അന്ന് സി എഫ് എന്ന് പറയുന്നത് 40. 62.5 40 മൈനസ് 40 ഡിവൈഡ് ബൈ എഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു 36. നമ്മുടെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 10. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 30 വീണ്ടും എഴുതി 30 പ്ലസ് 62.5 മൈനസ് 40 എന്ന് വരുമ്പം 22.5 ഡിവൈഡ് ബൈ 36 × 10 62.5 മൈനസ് 40 ഡിവൈഡഡ് ബൈ 36 × 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 6.25 ആണ്. അപ്പം മീഡിയൻ ഈസ് ഈക്വൽ ടു 36.25 എന്ന് കിട്ടും. ഈ 6.25 എങ്ങനെ കിട്ടി നോക്കുക, നമ്മൾ ആദ്യം 62.5 മൈനസ് 40 എന്ന് പറയുമ്പം നമുക്ക് 22.5 ഡിവൈഡ് ബൈ 36 × 10 എന്ന് കിട്ടും. അപ്പം 22.5 ഡിവൈഡ് ബൈ 36 × 10 ചെയ്താൽ നമുക്ക് 6.25 കിട്ടും. ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക 36.25 വരിക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക മീഡിയൻ കാണുക. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം എന്താണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി, ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നെ പട്ടികയിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻ ബൈ ടു ചെയ്യുക. എൻ ബൈ ടു കിട്ടുന്ന ഏത് ഫ്രീക്വൻസിയിലാണോ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണോ കണക്റ്റഡ് അതിൻ്റെ
അതിൻ്റെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലോവർ ലിമിറ്റ് എടുക്കുക. ലോവർ ലിമിറ്റിൻ്റെ നേരെ മുകളിലുള്ള സി എഫിന് നമ്മൾ സി എഫ് എന്ന് പറയും. അതിന് നേരെ ലോവർ ലിമിറ്റിൻ്റെ മീഡിയൻ ക്ലാസിൻ്റെ മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസിൻ്റെ ഫ്രീക്വൻസി എഫ് എന്ന് പറയും, സി ക്ലാസ് ഇൻ്റർവെല്ലുമാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മീഡിയന് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തത് മോഡാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യും. മോഡ് കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.